വർക്കല പനേറ എണാറുവിളയിൽ വീടിനുള്ളിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. മദ്യപിച്ചുണ്ടായ വഴക്കിനിടെ മകൻ അച്ഛനെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. പനേറ എണാറുവിള കോളനി കല്ലുവിള വീട്ടിൽ 55-കാരനായ സത്യനാണ് മരിച്ചത്. കൊല നടത്തിയ സത്യന്റെ മൂത്ത മകൻ 30-കാരനായ സതീഷിനെ അയിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 7:30 സത്യനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ അസ്വാഭാവികത തോന്നിയ പോലീസ് വിശദമായി അന്വേഷണം നടത്തിയാണ് കൊലപാതകം തെളിയിച്ചത്. എണാറുവിള എന്ന സ്ഥലത്ത് കോളനിയിൽ കല്ലുവിള വീട്ടില് സത്യൻ 55 അയാളെ മകൻ സതീഷ് കഴിഞ്ഞ ദിവസം 9-ാം തീയതി വൈകുന്നേരം മദ്യപിച്ചു വന്ന് വേള ഉണ്ടാക്കിയതിൻ്റെ വൈരാഗ്യത്തിൽ ഒരു തട്ടിൻ്റെ പണിക്കാരനായിരുന്നു സതീഷ്. ഈ തട്ടിൻ്റെ പണിക്ക് ഉപയോഗിച്ചിരുന്ന ചിറ്റിയിലെടുത്ത് തലയ്ക്കടിക്കുകയും അടിയേറ്റ് വീണ അച്ഛനെ കഴുത്ത് ഞെരിച്ച് മൃതപ്രായമാവുകയും കഴുത്തിലേറ്റവും തലയിലേറ്റവും പരിക്കിന്റെ കാഠിന്യത്തിലാണ് മരണപ്പെട്ടത്. സത്യൻ സ്ഥിരമായി മദ്യപിച്ച് വീട്ടിലെത്തി ഭാര്യയും മക്കളുമായി വഴക്കുണ്ടാക്കുമായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് മദ്യപിച്ചെത്തിയ സത്യൻ ജോലി കഴിഞ്ഞ് കിടന്നുറങ്ങുകയായിരുന്ന മകൻ സതീഷുമായി വഴക്കിടുകയും വെട്ടുകത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്തു. ഇതോടെ സതീഷ് ജോലിക്കുപയോഗിക്കുന്ന ചുറ്റിക ഉപയോഗിച്ച് സത്യന്റെ തലക്കെടിക്കുകയും ചുവരിൽ ചേർത്തു നിർത്തി കഴുത്തു ഞെരിക്കുകയും ചെയ്തു. തുടർന്ന് നിലത്തേക്ക് തള്ളി വീഴ്ത്തുകയുമായിരുന്നു. അയൽക്കാരാണ് സത്യനെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. പോലീസിനെ നാട്ടുകാരാണ് വിവരമറിയിച്ചത്. ഈ സംഗതിക്ക് വൈകുന്നേരത്തോടുകൂടി സ്റ്റേഷനിൽ ഒരു ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്ഥലത്ത് വന്നത്. സ്ഥലത്ത് വരികയും അതൊരു സാധാരണ ബ്രോഡ്ബാൻഡ് ആയിട്ടാണ് വന്നത്. വന്ന് സംസാരിച്ചപ്പം മകനുമായിട്ട് വർഷങ്ങളായിട്ട് കുടുംബത്തിൽ സ്ഥിരമായിട്ട് കള്ളുപിടിച്ച് പ്രശ്നം ഉണ്ടാകുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറോട് ചോദിച്ചതിൽ ഒരു ചെറിയൊരു സംശയം പറയുകയും സ്ഥലത്തുണ്ടായിരുന്ന മകൻ സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ 2 ദിവസമായിട്ട് അയാളെ സതീഷിനെ സെറ്റിൽ വിളിച്ച് ചോദിക്കുകയായിരുന്നു. സംഭവം നടക്കുമ്പോൾ സത്യന്റെ ഭാര്യ ശോഭന വീട്ടിലുണ്ടായിരുന്നെങ്കിലും ഇവർ തമ്മിൽ സ്ഥിരം വഴക്ക് നടക്കുന്നതിനാൽ ശ്രദ്ധിക്കാതെ വീടിന് പുറകിലിരുന്ന് പാത്രങ്ങൾ കഴുകുകയായിരുന്നു. സത്യന്റെ വലതു ചെവിയുടെ മുകളിൽ ആയുധം ഉപയോഗിച്ചുള്ള ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. സത്യനും മകനും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും പതിവാണെന്ന വിവരം നാട്ടുകാരിൽ നിന്നും പോലീസിന് ലഭിച്ചിരുന്നു. ഇതോടെയാണ് മരണത്തിലെ ദുരൂഹത നീക്കാൻ വിശദമായ അന്വേഷണം നടത്തിയത്. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ആയുധം ഉപയോഗിച്ചുള്ള അടിയിൽ തലയോട്ടി പിളർന്നതും കടുത്തു ഞെരിച്ചതുമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിലയിരുത്തൽ. ഇതോടെയാണ് സംഭവശേഷം നിരീക്ഷണത്തിലായിരുന്ന സതീഷിനെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ പോലീസ് വീട്ടിലെത്തിച്ച് തെളിവെടുക്കുകയും കൊലയ്ക്കുപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. കെട്ടിട നിർമ്മാണ തൊഴിലാളികളായിരുന്നു സത്യനും സതീഷും. വർക്കല DYSP പി നിയാസിന്റെ നേതൃത്വത്തിൽ അയിരൂർ ഇൻസ്പെക്ടർ ശ്രീജേഷ്, SI മാരായ സജീവ്, സജിത്ത്, ASI മാരായ സുനിൽകുമാർ, ഇതിഹാസ് നായർ, സിവിൽ പോലീസ് ഓഫീസർമാരായ സുജീഷ് കുമാർ, ബൈജു, സജീവ് എന്നിവർ ചേർന്നാണ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. HP ന്യൂസ്, വർക്കല.